وتحملي رسائل أيها الشوق الجزيل نحوها تلك المنازل في العشايا والبكور يا نبي سلام عليكم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തന്നു. ശിഷ്ടജീവിതം അവനിക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസി സമൂഹത്തിൽ നമ്മെയും കുടുംബത്തെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ റബീഇലാണ് നാം നിലകൊള്ളുന്നത്. വസന്തത്തിൻ്റെ മാസത്തിലാണ്, വസന്തം പെയ്തൊഴിയുന്ന മനോഹരമായ മാസത്തിലാണ് ലോക നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനായി. എന്നിൽ അർപ്പിതമായിരിക്കുന്ന വിഷയം പ്രവാചകൻ്റെ കുട്ടിക്കാലവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളെയാണ് ഉണർത്തേണ്ടതെന്ന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രവാചക ജീവിതത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് കുറച്ച് സമയം നിങ്ങളുമായി സംവദിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ റബ്ബുൽ ആലമീൻ. ഓരോ റബീഉ വരുമ്പോഴും, റബീഉൽ അവ്വൽ മാസം പിറക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ആനന്ദമാണ് നമുക്കും നമ്മുടെ കുട്ടികൾക്കും. മദ്രസ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ സ്വാഭാവികപരമായിട്ടും റബീഉ മാസത്തിലെ ആ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവാചക പ്രകീർത്തനങ്ങളും അതുപോലെ മത്സരങ്ങളും പ്രവാചക മതകുകളും ഇത്രത്തോളം കുട്ടികളെപ്പോലും സ്വാധീനിക്കുന്ന, കുട്ടികളുടെ മനസ്സിൽ പോലും പ്രവാചക സ്നേഹം പെയ്തിറങ്ങുന്ന ഒരു മനോഹരമായ മാസത്തിൽ ആ പ്രവാചകൻ്റെ മതഹ് പറയുക എന്നുള്ളത് പോലും പുണ്യം ഉള്ളത് എന്ന് മാത്രമല്ല ധാർമ്മികതയും കൂടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വിഷയം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാല്യകാലത്തെക്കുറിച്ച്. നമുക്ക് ഖുർആൻ കൊണ്ട് തന്നെ ആരംഭിക്കാം. സൂറത്തുൽ ദുഹ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ചർച്ച ചെയ്യുകയാണെങ്കിൽ, ദുഹ എന്ന അധ്യായം ഇറങ്ങാൻ തന്നെ കാരണം 40 ദിവസമോ അതല്ലെങ്കിൽ കുറച്ച് ദിവസമോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വരാതെ വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് അബൂജഹലിൻ്റെ ഭാര്യ, അതല്ലെങ്കിൽ അബൂജഹലിൻ്റെ ഭാര്യ എന്നാണ് ചരിത്രം, താങ്കൾക്ക് വരുന്ന അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന പിന്നെ പിശാജ് ഇപ്പോൾ ദിവ്യ സന്ദേശവുമായിട്ട് വരുന്നില്ലേ എന്ന് ആക്ഷേപിച്ചപ്പോൾ ജിബ്രീൽ ദിവ്യ സന്ദേശവുമായിട്ട് വരാത്തതിൻ്റെ ദുഃഖത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഃഖിതനായിരിക്കുമ്പോൾ സാന്ത്വനത്തിൻ്റെ തൂവൽ സ്പർശമായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ്റെ കാതിൽ മന്ത്രിച്ചു കൊടുത്ത ഒരു അധ്യായമാണ് സൂറത്തുൽ ദുഹ. അതിൽ പരാമർശിക്കുന്നത് മുഴുവനും മുത്തുനബിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം പ്രഭാതത്തെ സത്യം ചെയ്തുകൊണ്ടും നിശബ്ദമായി കിടക്കുന്ന രാത്രിയെ സത്യം ചെയ്തുകൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, മാ വദ്ദഅക റബ്ബുക വമാ ഖല, അങ്ങേ ഒരിക്കലും അങ്ങയുടെ രക്ഷിതാവ് ഉപേക്ഷിച്ചിട്ടില്ല, അതല്ലെങ്കിൽ മറന്നുപോയിട്ടില്ല, അതല്ലെങ്കിൽ കൈവിട്ടിട്ടില്ല. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ആര് നമ്മളെ കൈവിട്ടാലും ആര് നമ്മളെ ഉപേക്ഷിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാരണവശാലും കൈവെടിയുകയില്ല അവനിലേക്ക് ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ. ആ പശ്ചാത്തലത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കളുടെ ആക്ഷേപങ്ങൾ
ഒരു ശരം പോലെ ഹൃദയത്തിൽ തറച്ചപ്പോൾ, അതിൻ്റെ മനോവേദനയിൽ ദുഃഖിതനായിരുന്നപ്പോൾ സമാധാനപ്പെടുത്തിക്കൊണ്ടിറങ്ങിയ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തുനബിയോടായിട്ട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവും അല്ലാഹു തആല തന്നെ പറയുകയാണ്. അലം യജിദുക യതീമൻ ഫആവ. വളരെ മനോഹരമാണ് ഈ വചനം. അലം യജിദുക യതീമൻ, അങ്ങ് അനാഥനായിരുന്നല്ലോ. ഫആവ, ആരാണ് അങ്ങേ സംരക്ഷിച്ചത്? ഫആവ, ഞാനല്ലേ സംരക്ഷിച്ചത്. സർവേശ്വരൻ, സർവശക്തൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, അങ്ങ് അനാഥനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത്. അങ്ങനെ അനാഥത്വം എന്ന ആ വലിയ ദുഃഖത്തിൽ കഴിയുമ്പോഴും അങ്ങേ ആരാണ് സംരക്ഷിച്ചത്? ഫആവ, ഞാനല്ലേ സംരക്ഷിച്ചത്. നിങ്ങൾ ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ പിതാവും മാതാവുമില്ലാതെ അനാഥത്വത്തിൻ്റെ കയ്പുനീര് കുടിച്ചുകൊണ്ട് വളർന്നു വന്ന മനുഷ്യരൊക്കെ 90% ചരിത്രത്തിൽ ഇടം നേടാതെ ഏതെങ്കിലും പിന്നെ ഭാഗത്ത് ഒതുങ്ങിക്കഴിയേണ്ടി വന്നിട്ടുണ്ടാകും. അവരാരും മഹാരഥന്മാരായിട്ടില്ല, അപൂർവങ്ങളാണ്. ഇവിടെ പിതാവും മാതാവും നഷ്ടപ്പെട്ട ഒരു കുട്ടി 8 വയസ്സോടെ, അതല്ലെങ്കിൽ 4 വയസ്സോടെ ഈ രണ്ട് പിന്നെ ബന്ധങ്ങൾ, മാതാവും പിതാവും, പിതാവിനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, മാതാവിന് 4 വയസ്സുവരെ കണ്ടു. അതിൽ 2 വർഷത്തോളം പിതാ മാതാവിൻ്റെ 2-ഓ 3-ഓ വർഷം ചരിത്രം 4 എന്ന് പറയുന്നുണ്ട്. പിന്നെ വളർത്തും, അതായത് മുലകുടി ബന്ധം, അല്ലെങ്കിൽ മുലകുടിക്കാനായിട്ട് സാദിയ ഗോത്രത്തിൽപ്പെട്ട ഹലീമെ ഏൽപ്പിച്ചപ്പോഴും മാതാവുമായിട്ട് പിരിഞ്ഞിരിക്കേണ്ടി വന്നു. ചുരുക്കത്തിൽ കുറച്ച് സമയങ്ങളോ കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളോ മാത്രമാണ് മാതാവുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. അങ്ങനെ 4 വയസ്സിൽ പിന്നെ മാതാവ് മരണപ്പെട്ടു. ചിലത് 6 വയസ്സ് എന്നൊക്കെ പറയുന്നുണ്ട്, 4 വയസ്സിൽ കൂടി മാതാവ് മരണപ്പെടുന്നു, അല്ലെങ്കിൽ 6 വയസ്സ് ആണെന്നും ചില അഭിപ്രായങ്ങളുണ്ട്, പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. 8 വയസ്സോടുകൂടി പിതാമഹൻ പോലും, അതായത് തൻ്റെ ഉപ്പുപ്പ, വാപ്പയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടു പോയപ്പോൾ സംരക്ഷിക്കാൻ ആരുമില്ലാതെ തീർത്തും അനാഥത്വത്തിൻ്റെ ഒരു ഏകാന്തതയിൽ മുഹമ്മദ് എന്ന ബാലൻ ഒറ്റപ്പെടുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഫആവ, അങ്ങനത്തെ ഒരു അനാഥത്വം അങ്ങയെ മൂടിക്കിടന്നപ്പോൾ ഫആവ, ഞാൻ സംരക്ഷിച്ചു, അബൂ താലിബിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ സംരക്ഷിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നബിയോട് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നമ്മൾ പോകുന്നില്ല, ഒരുപാട് പറയേണ്ടതായിട്ടുണ്ട്. പ്രവാചകൻ ആമിനയുടെ ഉദരത്തിൽ തന്നെ മുട്ടിട്ടപ്പോൾ 6 മാസക്കാലം ആണെന്നും പറയുന്നുണ്ട്. ഗർഭധാരണയിൽ തന്നെ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു പോവുകയാണ്. അതൊരു വല്ലാത്ത സങ്കടമാണ്. അങ്ങനെ ജനിച്ചു വീണ കുഞ്ഞിനെ ഉപ്പയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ് ഇരു കരങ്ങളിലും എടുത്തുകൊണ്ട് വിശുദ്ധ കഅബത്തിൻ്റെ സമീപത്ത് പോയി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ആരോ അറിയിച്ചു കൊടുത്തതുപോലെ ഒരു വെളിപാടിൻ്റെ പിന്നെ ഒരു വെളിപാട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നതുപോലെ ആരോ കാതിൽ മന്ത്രിച്ചതുപോലെ മുഹമ്മദ്, ലോകത്ത് ആർക്കും അതുവരെ ഇല്ലാത്ത ഒരു നാമം, മുഹമ്മദ് സ്തുതിക്കപ്പെട്ടവൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ആ പേര് പറഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ചു കഅബത്തിൻ്റെ സമീപത്ത് വെച്ചുകൊണ്ട്. അവിടെ നിന്നും നമുക്കറിയാം, അനാഥനാകുന്ന കുട്ടികളെ, അറബികളുടെ ഒരു സംസ്കാരമായിരുന്നു പിന്നെ മുല കുടിക്കാനായിട്ട് സ്ത്രീകളെ ഏൽപ്പിക്കുക. അങ്ങനെ ഹലീമ സഅദിയ ഗോത്രത്തിൽപ്പെട്ട ഹലീമ ഒരുപാട് ദൂരെയാണ്, ഹുനൈൻ താഴ്ഭാഗത്തിൻ്റെ അടുത്താണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് സഅദിയ ഗോത്രക്കാർ, വളരെ ദൂരമാണ്. അങ്ങനെ സഅദിയ ഗോത്രത്തിൽപ്പെട്ട ഹലീമ റളിയല്ലാഹു തആല അൻഹ ഈ മക്കയിൽ ഖുറൈശികളുടെ ഒരു കുട്ടി ജനിച്ചു എന്ന സന്തോഷത്തിൽ വരികയും എല്ലാവർക്കും കൂടെ വന്നവർക്കൊക്കെ കുട്ടിയെ കിട്ടിയപ്പോൾ അനാഥനാകുന്ന ഒരു കുട്ടിയെ, ഉപ്പയില്ലാത്തൊരു കുട്ടിയെ, ആദ്യം ഒരു മടി വന്നു. എങ്ങനെ ഞാൻ ഒരു അനാഥനായ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരും? എനിക്കെങ്ങനെ എത്ര കൂലി കിട്ടും? എനിക്കതിൽ സംതൃപ്തി കിട്ടില്ലല്ലോ എന്ന ഒരു വിഷമഘട്ടത്തിൽ, ഒടുവിൽ ഒരു കുട്ടിയും കിട്ടാതെ പിന്നെ ഹലീമ റളിയല്ലാഹു തആല അൻഹ പിന്നെ ദുഃഖിതയായി നിൽക്കുമ്പോൾ
വരുന്നത് വരട്ടെ, അനാഥനെങ്കിൽ അനാഥൻ എന്ന് കരുതിക്കൊണ്ട് ആമിനയുടെ ഒക്കത്തിരുന്ന കയ്യിലിരുന്ന നെഞ്ചോട് ചേർന്നിരുന്ന കുട്ടിയെ ഹലീമത്ത് സഅദിയ കൈനീട്ടുമ്പോൾ ചാടി വീഴുന്നുണ്ട്. അത് തന്നെ അത്ഭുതമായി. അതിനുശേഷം ആ കുട്ടിയെ മുല കുടിക്കാൻ ഏറ്റെടുത്തത് മുതൽ ഹലീമക്കുണ്ടായിട്ടുള്ള അത്ഭുതങ്ങൾ ചെറുതൊന്നുമല്ല, വളരെ വലുതാണ്. ശാരീരികപരമായി മെച്ചപ്പെട്ടു, കുടുംബപരമായിട്ട് അനുഗ്രഹങ്ങളുടെ പെരുമഴക്കാലം, ആടുകൾ പെരുകുന്നു, ആടുകളുടെ അകിടുകളൊക്കെ നിറയുന്നു, വീട്ടിൽ സമൃദ്ധി തന്നെയാണ്, ഒരു ദാരിദ്ര്യവും ഹലീമയ്ക്ക് വരുന്നില്ല. അങ്ങനെ നടക്കുന്ന പ്രായമെത്തിയപ്പോഴാണ് ഹലീമയുടെ, അല്ലെങ്കിൽ പ്രവാചകന് അത്രയും പ്രായമുള്ള, അല്ലെങ്കിൽ പ്രവാചകനെക്കാട്ടിയും അല്പം മുതിർന്ന ഹലീമയുടെ മകനാകുന്ന ലംറസി എന്ന് പറയുന്ന ആ പൊന്നുമകനോടൊപ്പം കളിക്കൂട്ടുകാരനായി. അങ്ങനെ ഒരു സന്ദർഭത്തിൽ കാണാത്ത ഒരു കാഴ്ച കണ്ട് ഹലീമയുടെ മകൻ അത്ഭുതപ്പെട്ടു പോയി. മറ്റൊന്നുമല്ല, ആരോ ഒരു 3 ശുഭവസ്ത്രധാരികൾ ഒരു പാറപ്പുറത്ത് കൊണ്ടുപോയിട്ട് മുഹമ്മദിൻ്റെ ഹൃദയം നെഞ്ച് പിളർത്തി ഹൃദയം പുറത്തെടുത്ത് കഴുകി ശുദ്ധമാക്കി വെക്കുന്നു, തുന്നിവെക്കുന്നു. അഭയചകിതനായി ഓടി വന്നുകൊണ്ട് ഉമ്മയോട് പറയുന്നു. ഹലീമ നെഞ്ചത്തിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടി ചെല്ലുന്നു. ചെല്ലുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മുഹമ്മദ് അവരുടെ മുമ്പിൽ നിൽക്കുന്നു, ഒരു അടയാളം പോലുമില്ലാതെ. അലം നഷ്റഹ് ലക സദ്റക്, അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കിയില്ലേ എന്ന് നമ്മൾ സൂറത്ത് നഷ്റഹ് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയണം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ കുട്ടിക്കാലത്ത് തന്നെ ചില അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. സാക്ഷികളായി ഒട്ടനവധി ആൾക്കാരുണ്ട്. അതിനുശേഷം ഉമ്മയുടെ വഫാത്തിന് ശേഷം പിതൃവൻ അബ്ദുൽ മുത്തലിബ് പിന്നെ കുട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. ഒടുവിൽ മരണശയ്യയിൽ കിടന്നുകൊണ്ട് അബ്ദുൽ മുത്തലിബ് തൻ്റെ മകൻ അബൂ താലിബിനോട്, അബ്ദുള്ളയുടെ സഹോദരനാകുന്ന അബൂ താലിബിനോട് പറയുന്നുണ്ട്, ഞാൻ മരിക്കാൻ പോവുകയാണ്, മരണം എനിക്ക് വളരെ അടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് അബ്ദുൽ മുത്തലിബ്, അബൂ താലിബ്, നിൻ്റെ മക്കളേക്കാൾ സ്നേഹത്തോടെ അബ്ദുള്ളയുടെ മകനെ നീ വളർത്തണം, അനാഥൻ എന്നതിൻ്റെ കുറവ് നീ നികത്തി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ മുത്തലിബ് ലോകത്തോട് വിട പറയുമ്പോൾ, അലം യജിദുക്ക യതീമൻ, അനാഥനായിരുന്ന 8 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആ പിഞ്ചു മകനെ ഫആബ അബൂ താലിബിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹു സംരക്ഷകനായി മാറി. ഈ ബാല്യകാലം ഇത്രത്തോളം ദുർഘടമായ ഒരു ബാല്യകാലത്തെക്കുറിച്ച് ചരിത്രത്തിൽ വായിക്കപ്പെടുമ്പോൾ അത് പ്രവാചകനിൽ നിന്നല്ലാതെ നമുക്ക് ഇത്രയും കൈപ്പേറിയ അനുഭവങ്ങൾ അപൂർവങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അറിഞ്ഞു, ചരിത്രത്തിൽ ഒരാൾക്കും മഹാരഥന്മാരാകാൻ പറ്റില്ല. അതിൻ്റെ പിന്നിൽ എപ്പോഴും ഒരു നല്ല മാതാപിതാക്കളുടെ പ്രോത്സാഹനം എപ്പോഴും ഉണ്ടാകും. ഇതൊന്നുമില്ലാത്ത ഒരാളായി മാറി, ആരുമില്ലാത്ത ഒരാളായി മാറി, ഒരുവിൽ പിതാവിൻ്റെ സഹോദരൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുകയും ആ പിതാവിൻ്റെ സഹോദരനാണ് അദ്ദേഹത്തെ പിന്നീട് സ്വീകരിക്കുന്നത്, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ താലിബിൻ്റെ കയ്യിൽ പ്രവാചകന് കിട്ടിയപ്പോൾ അബൂ താലിബ് തൻ്റെ സന്താനങ്ങളെക്കാൾ സ്നേഹത്തോടുകൂടിയാണ് തൻ്റെ സഹോദരപുത്രനെ സംരക്ഷിച്ചു പോകുന്നത്. അതിൽ ഈ അലം യജിദുക്ക യതീമം ഫആബയുടെ തഫ്സീറിൽ ഇമാം റാസി തങ്ങൾ കുറെ സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന്, അബൂ താലിബ് ഒരിക്കൽ തൻ്റെ സഹോദരൻ അബ്ബാസിനോട് പറയുന്നുണ്ട്, അബ്ബാസ്, നമ്മുടെ സഹോദരപുത്രൻ മുഹമ്മദിൻ്റെ കാര്യം അത്ഭുതമായിരിക്കുന്നു. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും ആ മകൻ്റെ ശരീരം കണ്ടിട്ടില്ല, എനിക്ക് ശരീരം കാണാൻ കഴിയില്ല, ഒരു നാണം അവനിൽ എപ്പോഴും ഉണ്ടാകും. രാത്രി വിരിപ്പിൽ വരുമ്പോൾ, രാത്രി ഉറങ്ങാനായിട്ടുള്ള വസ്ത്രം മാറാൻ ഞാൻ പറയുമ്പോഴൊക്കെ ഒരു നാണത്തോടെ അവൻ നിൽക്കും, എന്നോട് പറയും, മൂത്താപ്പ തിരിഞ്ഞു നിൽക്കണം, എന്നിലേക്ക് നോക്കരുതെന്ന്. അങ്ങനെ അവൻ്റെ നാണം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഞാൻ തിരിഞ്ഞു നിൽക്കും, ശേഷം വസ്ത്രം ധരിച്ചതിന് ശേഷം എന്നെ അവൻ വിളിക്കും. ഞങ്ങൾ 2 വിരിപ്പിലാണ് ഉറങ്ങിയത്, 1 വിരിപ്പിലല്ല, 2 വിരിപ്പാണ്, 2 പായയിലാണ്, 1 മുറിക്കകത്ത്. അതിലേറ്റവും വലിയ അത്ഭുതം, മുഹമ്മദ് മുറിയിലേക്ക് കയറി വന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എവിടെ നിന്നാണെന്നറിയില്ല അബ്ബാസ്, കസ്തൂരിയേക്കാൾ പരിമളം, മനോഹരമായ സുഗന്ധം, ഞാൻ അത്തരം സുഗന്ധം ഒരു സ്ഥലത്ത് ഞാൻ ആസ്വദിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് യാത്ര പോയ ഒരാളാണ്, പല സ്ഥലങ്ങളിലും, സിറിയയുടെ പല ഭാഗങ്ങളിലും, യമൻ്റെ പല ഭാഗങ്ങളിലും കച്ചവടാർത്ഥം പോയി, പല സുഗന്ധങ്ങളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ മണത്തിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ അതൊന്നുമല്ലാത്ത, ഞാൻ ഒരിക്കലും ആസ്വദിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സുഗന്ധങ്ങൾ
മുഹമ്മദിൻ്റെ മുറിയിലേക്ക് എൻ്റെ മുറിയിലേക്ക് കടന്നു വരികയാണ്. അത് മുഹമ്മദ് കടന്നു വരുമ്പോഴാണ്. അതിനുമപ്പുറം രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ആരോടോ സംസാരിക്കുന്ന പോലെ തോന്നും എനിക്ക്. ആരൊക്കെയോ മുഹമ്മദിൻ്റെ അടുത്തേക്ക് വരുന്ന പോലെ തോന്നുന്നുണ്ട്. ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ പിന്നെ മിണ്ടില്ല. പലപ്പോഴും വിരിപ്പിൽ മുഹമ്മദ് രാത്രി കാണാതെ വരും. ഞാൻ ഭയചകിതനായി നിൽക്കുമ്പോൾ പെട്ടെന്ന് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എൻ്റെ സമീപത്ത് തന്നെ വന്നിരിക്കുന്നത് കാണാം. ഇതൊക്കെ അത്ഭുതമാണ്. അതിനുമപ്പുറം നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും കഴിച്ചതിന് ശേഷവും നമ്മൾ ദൈവത്തെ സ്തുതിക്കാറില്ല. ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോഴും ദൈവനാമത്തിൽ, ഏകനായ ദൈവനാമത്തിലും, ഭക്ഷണത്തിന് ശേഷം ആ ഏകനായ ദൈവത്തിൻ്റെ സ്തുതിയും മുഹമ്മദിൻ്റെ വായിൽ നിന്നും വരുന്നു. ബിസ്മില്ലാഹി എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് കഴിക്കുന്നു. അൽഹംദുലില്ലാ എന്ന് ഭക്ഷണത്തിന് ശേഷം കുട്ടിയായ മുഹമ്മദ് പറയുന്നു. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? ഇതാര് പഠിപ്പിച്ചു കൊടുക്കുന്നു? എന്ത് അത്ഭുതമാണ് എന്ന് അബ്ബാസ് റളിയല്ലാഹു തആലാനോട് അബൂ താലിബ് പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു കച്ചവടാർത്ഥം സിറിയയിലേക്ക് പോയപ്പോഴല്ലേ, പിന്നെ ഒരു ഭാഗത്ത് സിറിയയിലേക്ക് പോകുന്നതിൻ്റെ വഴിമധ്യേ ഒരു ചെറിയ വിശ്രമ കേന്ദ്രത്തിൽ പ്രവാചകനും അബൂ താലിബ്, പ്രവാചകൻ കുട്ടിയാണ്, കുട്ടി എന്നാൽ ഒരു 15 വയസ്സിൻ്റെ താഴെ പ്രായം ഉണ്ടായിരിക്കാം. അങ്ങനെ മുഹമ്മദ് എന്ന ആ ബാലൻ പിന്നെ വിശ്രമിക്കാനായിട്ട് അബൂ താലിബ് ഒരിടത്ത് ഇരുത്തി. അപ്പോഴാണ് ഒരു പുരോഹിതൻ, അത് പുരോഹിതൻ്റെ പേര് മൈസർ എന്നാണ് തോന്നുന്നത്, ആ പുരോഹിതൻ പിന്നെ അബൂ താലിബിനെ അടുത്തേക്ക് വിളിക്കുന്നത്. അതല്ല, മറ്റൊരു അഭിപ്രായം അനുസരിച്ച് കൊണ്ട് പേര് പരാമർശിക്കപ്പെടാത്ത ജൂതമത വിശ്വാസിയായിട്ടുള്ളൊരു പണ്ഡിതനാണെന്നും പറയപ്പെടുന്നുണ്ട്. ആ മനുഷ്യൻ, ആ പുരോഹിതൻ അബൂ താലിബിനോട് ചോദിച്ചു, ഈ കുട്ടി നിൻ്റെ ആരാണ്? അപ്പോൾ അബൂ താലിബ് പറഞ്ഞ മറുപടി, ഈ കുട്ടി എൻ്റെ മകനാണ്. പെട്ടെന്ന് ആ പുരോഹിതൻ പറഞ്ഞു, കദബ്സ, നീ കളവ് പറയുകയാണ്, ആ കുട്ടിയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല. അബൂ താലിബ് ഒരു നിമിഷത്തേക്ക് പകച്ചുപോയി. ഒരു യാഥാർത്ഥ്യം കേട്ടപ്പോൾ, ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് കാണുന്ന ഒരു പുരോഹിതൻ, അദ്ദേഹം പറയുന്നു ആ കുട്ടിയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല എന്ന്. അപ്പോൾ പെട്ടെന്ന് അബൂ താലിബ് ഭയചകിതനായി നിന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ആ കുട്ടിയുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിരിക്കുന്നു? ആ പുരോഹിതൻ പറഞ്ഞത്, സഹോദര, ഈ കുട്ടി ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ പ്രവാചകനാണ്. ഞാൻ സംശയിക്കുന്നു, കാരണം ഈ ചൂട് സമയത്ത് നിങ്ങളൊക്കെ വിയർത്ത് നിൽക്കുമ്പോൾ, സൂര്യൻ നിങ്ങളുടെ തലയ്ക്ക് മുകളിലായിട്ട് ജ്വലിച്ച് നിൽക്കുമ്പോൾ ഞാൻ ആ കുട്ടിയെ ശ്രദ്ധിച്ചു. ആ കുട്ടി വരുന്ന വഴിയിലൊക്കെ ഒരു മേഘത്തിൻ്റെ തുണ്ട് ആ കുട്ടിയുടെ ശിരസിൻ്റെ ഭാഗത്ത് തളളി വിരിച്ചു കൊടുക്കുന്നു കണ്ടു. ഇത് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഇത് വ്യക്തമാക്കി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അബൂ താലിബ് അത്ഭുതപ്പെടുകയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം ഈ കുട്ടിയെ, ജീവനോടെ നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകണം. ഇതറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും, അവർ ഒരു പക്ഷേ ഈ കുട്ടിയെ കൊന്നു കളഞ്ഞേക്കാം എന്ന് അബൂ താലിബിനോട് പറഞ്ഞപ്പോൾ അബൂ താലിബ് ഭയചകിതനായി യാത്ര നിർത്തിയിട്ട്, കച്ചവടം നിർത്തിയിട്ട് തിരിച്ച് മക്കയിലേക്ക് തന്നെ പോയി. ഒരു പേടി അബൂ താലിബിനുണ്ടായിരുന്നു ബാല്യകാലം. അലം യജിദ് കയതീമം ഫആവ, ആ തരത്തിലുള്ള ഒരു ബാല്യകാലത്തിൽ കൂടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയിട്ടുള്ളത്. ദുർബലനായ പിന്നെ ഒരു ദുർബലനായിരുന്ന അല്ലെങ്കിൽ ദുർബലനായ ഒരു കുട്ടിയായിരുന്ന കാലത്ത് പോലും താങ്കളുടെ നാഥൻ താങ്കൾ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ, ആ ബാലനെ സംരക്ഷിക്കണം എന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അള്ളാഹുവിനുള്ളത് മാത്രമായിരുന്നു. അതാണ് അബൂ താലിബിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞത്, ഫആവ, ഞാൻ സംരക്ഷിച്ചിരിക്കുന്നു അങ്ങേ. അങ്ങനെ അനാഥത്വത്തിൻ്റെ വേദന അറിയാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിച്ചതിനെ കുറിച്ചാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ചെറുപ്പകാലം മുതലേ, അത് ജനനം മുതലേ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. മാതാപിതാക്കളുടെ വിയോഗം ഒരു ദുഃഖമാണെങ്കിൽ പോലും, ഇല്ല വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ എന്നാണ്. സർവ്വലോകങ്ങൾക്കും, ഈ ലോകം എന്ന് മാത്രമല്ല, അള്ളാഹു ഒഴികെയുള്ള മുഴുവൻ ലോകങ്ങൾക്കും, പ്രപഞ്ചത്തിലെ സകല ലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ ഞാൻ പ്രവാചകനെ അയച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ, അനാഥത്വം എന്നുള്ളത് തീർച്ചയായിട്ടും വേദന ഉള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ പിന്നിലെ രഹസ്യങ്ങളൊക്കെ നമുക്ക് അറിയാം. എന്നിട്ടും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യകാലത്തിൽ അത്തരം ഒരു വേദന അറിയാതെ അബൂ താലിബ്
അബൂതാലിബിന്റെ കരങ്ങളിലായിട്ട് അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു വരികയാണ്. അതാണ് അലം യജിദുക യതീമം ഫആവ, അങ്ങ് അനാഥനായിരുന്നല്ലോ, ഞാൻ അങ്ങയെ സംരക്ഷിച്ചത് ഞാനല്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാല്യകാലത്തെ കുറിച്ച് പോലും മാത്രമല്ല, ഒരു തമാശയ്ക്ക് പോലും, ഒരു കള്ളമോ ഒരു പൊട്ടിച്ചിരിയോ ഒരു വിവരക്കേടോ, കുട്ടികൾ സംഭവിക്കുന്ന വിവരക്കേടോ ഒരിക്കലും ഞാൻ മുഹമ്മദിൽ നിന്നും കണ്ടിട്ടില്ല എന്ന് അബൂ താലിബ് അബ്ബാസിനോട് പറയുന്നുണ്ട്. ഒരു പൊട്ടിച്ചിരി, ഒരു കളവ് പറയുക, അതുപോലെ ഈ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന തരത്തിലുള്ള പിന്നെ വിവരക്കേടുകൾ, അതൊന്നും ഞാൻ മുഹമ്മദിൽ നിന്നും കണ്ടിട്ടില്ല. ഒരു പക്വതയോടുകൂടി പെരുമാറുന്ന തരത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് മുഹമ്മദിൻ്റെ ബാല്യമെന്ന് അബൂ താലിബ് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സഹോദരൻ അബ്ബാസിനോട് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നഗ്നനായി കാണാൻ വേണ്ടി ഒരിക്കൽ കഅബത്തിൻ്റെ സമയം, ഒരു കഅബ പുനർനിർമ്മിക്കുന്ന സന്ദർഭത്തിൽ പോലും, കുട്ടിയായിരിക്കുമ്പോൾ പോലും, പ്രവാചകൻ്റെ ശരീരം ഒന്ന് മറച്ച് അഴിച്ചിട്ട്, വസ്ത്രം അഴിച്ചിട്ട് തലയിൽ വെക്കുമ്പോൾ ബോധരഹിതനായി വീണ്ടു. അതായത് പ്രവാചകൻ്റെ ശരീരം പോലും മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത തരത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല പിന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം പരിശുദ്ധമാകുന്ന ഒരു ബാല്യകാലത്തിൽ കൂടിയാണ്. ഒരിക്കലും ഒരു കൗമാരക്കാരനെ ചിന്തിക്കുന്ന തരത്തിലുള്ള ചിന്തകളൊന്നും പ്രവാചകനുണ്ടായിട്ടില്ല. എന്നാൽ വജദക ലാലൻ ഫഹദ, ഒരു രാത്രിയിൽ കൗമാരപ്രായമായി നിൽക്കുമ്പോൾ ഒരു ചെറിയ ആഗ്രഹം മനസ്സിൽ വരുന്നുണ്ടത്രേ. അത് മറ്റൊന്നുമല്ല, മക്കയുടെ എല്ലാ പ്രാന്ത പ്രദേശങ്ങളും നടന്ന് കാണാൻ വേണ്ടി ഒരു ആഗ്രഹം മനസ്സിൽ വരുന്നുണ്ട്. അങ്ങനെ തൻ്റെ ആട്ടിൻ പറ്റങ്ങളെ സുഹൃത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു രാത്രി മുഹമ്മദ് എന്ന കൗമാരക്കാരൻ മക്കയുടെ നഗരങ്ങൾ, പ്രാന്ത പ്രദേശങ്ങൾ നിലാവിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട്, നിലാവിൻ്റെ അകമ്പടിയോടുകൂടി നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒരു കല്യാണ സദസ്സെത്തുമ്പോൾ, ഒരു കല്യാണ രാവ്, ഒരു വീടെത്തുമ്പോൾ അവിടെ രാത്രി കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ താളമേളങ്ങളും അതിൻ്റെ അലങ്കാരങ്ങളും ആ കൗമാരക്കാരൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടിയിരിക്കാം. അതൊന്ന് കാണാം എന്നൊരു ആഗ്രഹം മനസ്സിൽ വന്നപ്പോൾ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി വീണു എന്നാണ്. വവജദക ലാലൻ ഫഹദ, അങ്ങ് ഹിദായത്തിൻ്റെ മാർഗത്തിലായിരുന്നില്ല. അങ്ങ് ജീവിച്ചിരുന്ന കാലഘട്ടം ലാലത്തിൻ്റെ പിഴച്ച ഒരു വഴിയിൽ കൂടിയായിരുന്നു. എന്നുവെച്ചാൽ സമുദായം മൊത്തം പിഴച്ച മാർഗങ്ങളായിരുന്നു. അവിടെ ഒരു പ്രകാശമായിട്ട് അങ്ങ് വളർന്നു. അങ്ങയുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിട്ടില്ല. അങ്ങനെ ആയിരുന്നപ്പോലും ഫഹദ, വഴികൾ, യഥാർത്ഥ വഴി കാണിച്ചു തന്നവൻ ഞാനാണ്. ഒരു തെറ്റിൻ്റെ പാതയിലേക്ക് സഞ്ചരിക്കാൻ പോലും തോന്നാത്ത തരത്തിൽ അങ്ങേ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ മദ്യവും യുദ്ധവും പെണ്ണും ഇതിനുവേണ്ടി മാത്രം ജീവിച്ചിരുന്നവർ. അപ്പോൾ ആ കാലഘട്ടത്തിൽ കൗമാരക്കാരൊക്കെ മദ്യത്തിൻ്റെ എന്താണ് ലഹരിക്കൊക്കെ അടിമകളായി മാറിയപ്പോഴും അത്തരം ഒരു സ്വഭാവ ദോഷങ്ങളിലേക്കൊന്നും സഞ്ചരിപ്പിക്കാതെ ഫഹദ, ഞാൻ നേർവടി കാണിച്ചു തന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർക്കൊക്കെ, മക്കാ നിവാസികൾക്കൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാല്യത്തെക്കുറിച്ച് പോലും ഓർത്തെടുക്കുമ്പോൾ ഒരു ന്യൂനത പറയാൻ പറ്റില്ല. 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ചുകൊണ്ട് മക്കാരുടെ മുമ്പിലേക്ക് വരുമ്പോൾ പോലും ചൂണ്ടിക്കാണിക്കാൻ, 40 വർഷത്തെ ജീവിതത്തിൻ്റെ ഒരിടത്ത് പോലും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാൻ ഒരു ന്യൂനത അവർക്ക് ഓർമ്മയിൽ പോലും ഇല്ലായിരുന്നു. എന്തിന്? തൻ്റെ ആ കൗമാരപ്രായത്തിലോ അല്ലെങ്കിൽ യുവത്വത്തിൽ പോലും, ആ ബാല്യത്തിൽ പോലും ചെയ്ത ഒരു കുറവിനെ എടുക്കാൻ, ഓർത്തെടുക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. അത്തരത്തിലൊരു ന്യൂനതകളോ ഒരു കുറവുകളോ ബാല്യത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇല്ലായിരുന്നു. അതാണ് അലം യജിദുക യതീമൻ ഫആവ വവജദക ലാലൻ ഫഹദ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യകാലം അത്ഭുതം തന്നെയാണ്. നമ്മുടെ ബാല്യകാലത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു ഓർമ്മ, ഒരു അടയാളപ്പെടുത്തൽ നമ്മൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഓർമ്മയിലേക്ക് നമ്മൾ പിന്നിലേക്ക് സഞ്ചരിക്കുമ്പോഴൊക്കെ എത്ര കുരുത്തക്കേടുകൾ, എത്ര തെറ്റുകൾ, എത്ര പിഴവുകൾ നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ടല്ലേ. എന്നാൽ അങ്ങനെ ഒരു പിഴവുകൾ പോലും ഓർത്തെടുക്കാൻ മക്കാർക്ക് പോലും സാധിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് പ്രവാചകത്വത്തെ നിഷേധിച്ചത് കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നില്ല, മറിച്ച് അംഗീകരിക്കാനുള്ള വിമുഖത കൊണ്ടും പാരമ്പര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പുതിയൊരു ആശയമാണെൻ്റെ പേരിലായിരുന്നു അവർ പ്രവാചകനെ നിഷേധിച്ചത്. ഒരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളനാണെന്ന്, കളവ് പറയുന്ന ഒരാളാണെന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. അവർ ഭ്രാന്തനാണെന്നും കവിയാണെന്നും ഒക്കെ പരാമർശിച്ചപ്പോഴും അങ്ങ് കള്ളനാണ് എന്ന്, കളവ് പറയുന്ന ആളാണെന്ന് ഒരിക്കലും ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. അത് ബാല്യത്തിൽ പോലും, അത്രത്തോളം പരിശുദ്ധമായിരുന്ന ഒരു ബാല്യത്തിൽ കൂടിയായിരുന്നു പ്രവാചകൻ കടന്നുപോയിട്ടുള്ളത്. അനാഥത്വവും
ദുഃഖങ്ങളും ദാരിദ്ര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും ബാല്യകാലത്തെ പരിശുദ്ധിയെ ഖുർആൻ അടയാളപ്പെടുത്തുകയാണ്. അലം യജിദുക യതീമം ഫആബ. അതുകൊണ്ടാണ് ഖുർആൻ സൂചിപ്പിച്ചത് നിങ്ങൾക്കൊരു ഉദാത്ത മാതൃകയാണ് പ്രവാചകൻ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ, മനോഹരമായ അനുകരിക്കപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജീവിത രേഖ അടയാളപ്പെടുത്തലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് വെച്ചാൽ ബാല്യം മുതൽ നിങ്ങൾക്ക് ഒരുപാട് അനുകരിക്കാൻ പറ്റും. പ്രവാചകൻ്റെ ബാല്യം പോലും അനുകരിക്കപ്പെടേണ്ട ബാല്യകാലമാണ്. നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതും പ്രവാചകൻ്റെ ബാല്യത്തെക്കുറിച്ചാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യകാലത്തെക്കുറിച്ചുള്ള കഥകളും ചരിത്രങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ബാല്യകാലത്തിൽ കൂടി സഞ്ചരിപ്പിക്കാൻ നമ്മുടെ രക്ഷകർത്താക്കൾക്ക് സാധിക്കട്ടെ. ഈ റബീഉൽ അവ്വൽ അതിനുവേണ്ടി ആയിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന പ്രണയിക്കുന്ന വിശ്വാസി സമൂഹത്തിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വതഹമ്മല്ലി റസായിൽ അയ്യ